ബീയിങ് ഹ്യൂമൻ ഈസ് ഗിവൻ. മനുഷ്യത്വം എന്നത് നമ്മളിലേക്ക് തന്നതാണ് മനുഷ്യനായിട്ട് പിറന്ന ആ സമയത്ത്. പക്ഷേ കീപ്പിംഗ് അവർ ഹ്യൂമാനിറ്റി ഈസ് എ ചോയ്സ്. നമ്മളീ പറഞ്ഞ പോലെ മനുഷ്യത്വം കാത്തു സംരക്ഷിക്കുക എന്ന് പറയുന്നത് അതൊരു ചോയ്സ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ചുറ്റും മഴ കേട്ടോ, പിന്നെ തെന്നും പിന്നും മഴയത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഉമ്മ പറഞ്ഞു തന്ന പാഠങ്ങൾ ഓർക്കായിരുന്നു. പഴയ കാലത്ത് ഈ ഉമ്മ ഇതേപോലെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പിടിച്ച് മടിയിൽ കിടത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞിരും. ആ കൂട്ടത്തിൽ ചിലതൊക്കെ ഇന്ന് എനിക്ക് എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു. അപ്പോൾ അത് നിങ്ങളോടും കൂടി പങ്കുവയ്ക്കണം എന്ന് തോന്നി. 5 ചോദ്യങ്ങളാണ് നമ്മൾ നമ്മളോട് സ്വയം ചോദിക്കേണ്ട 5 ചോദ്യങ്ങൾ, അതുപോലെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട 5 പാഠങ്ങൾ. ഇതിൽ ഈ ഓരോ പോയിന്റും മനസ്സിലെത്തി കേട്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് വിടണം കേട്ടോ. ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ലോകത്ത് മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ താങ്ക്ഫുൾ ആണോ, നമ്മൾ ട്രൂ ആണോ എന്നുള്ളതാണ്. നമ്മൾ സത്യസന്ധരായിട്ടാണോ ജീവിക്കുന്നത്? ഈ സത്യസന്ധർ എന്ന് പറഞ്ഞാൽ കള്ളം പറയാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ. നമ്മളിവിടെ ഒരു മനുഷ്യനായിട്ട് പിറന്നു, ഒരു മനുഷ്യൻ എന്ന രീതിയിലാണോ അതോ നമ്മളിലെ ആ മൃഗീയ വാസനയാണോ നമ്മളിൽ കൂടുതലുള്ളത് എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. അതെങ്ങനെ മനസ്സിലാവും? നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ എല്ലാവരോടും സന്തോഷത്തിൽ പരമാവധി നല്ല രീതിയിൽ അങ്ങേയറ്റം ബഹുമാനത്തിൽ ബഹുമാനിക്കേണ്ടവരെ, ബഹുമാനത്തിൽ അതല്ലാത്തവരോട് ഈ പറഞ്ഞ പോലെ അങ്ങേയറ്റം സൗഹൃദത്തിൻ്റെ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ട്രൂവും ട്രാൻസ്പെറൻറ്റുമാണ്. നമ്മൾ അധികം നുണ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ആളല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പെറൻ്റ് ആണ്, ട്രൂ ആണ്, റിയൽ ആണ്. ഒപ്പം നമ്മൾ താങ്ക്ഫുൾ ആണോ എന്നുള്ളത് എങ്ങനെ അറിയും? നമ്മൾ അധികം ജാലയൊന്നും കാണിക്കാതെ, വലിയ അഹങ്കാരമൊന്നും കാണിക്കാതെ കൂടെയുള്ള ജീവജാലങ്ങൾക്ക്, അതായത് നമ്മുടെ സഹജീവികൾക്ക്, നമ്മുടെ മനുഷ്യർക്ക് ഒരു ആവശ്യം വന്നാൽ ഓടിയെത്തുന്ന ആളാണ് എങ്കിൽ നമ്മൾ താങ്ക്ഫുൾ ആണ്. അത് തന്നെയാണ് നമുക്ക് നന്ദിയോടെ, നമ്മുടെ ഈ മനുഷ്യജന്മത്തിന് നന്ദിയോടെ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്താണ് ഗുണം? ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, നമ്മൾ ഈ ശ്വസിക്കുന്നത് കൊണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നത് കൊണ്ട്, നമ്മൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ സമൂഹത്തിന് ഗുണമുള്ളത്? അങ്ങനെ സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നവരാണ്. അതല്ല, സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇതുവരെയും പറ്റാത്തവരാണെങ്കിൽ വേറൊന്നും നോക്കരുത്, ഇപ്പോൾ ഈ നിമിഷം തന്നെ അത് ചിന്തിച്ചുറപ്പിക്കുകയും സമൂഹത്തിന് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും വേണം. ഈ സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ മതം മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് മനസ്സിൽ കൂടുതൽ മുൻതൂക്കം കൊടുക്കണം. ഒരാളുടെ പട്ടിണി മാറ്റാം, ഒരാളുടെ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാം, ഒരാളെ ഇപ്പോൾ നമുക്ക് പിന്നെ അത്യാവശ്യ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സൗജന്യമായിട്ടുള്ള ട്യൂഷൻ എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞ പോലെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം. ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ റോഡിൽ കിടക്കുന്ന ചപ്പും ചപ്പും വാരി മാറ്റാനുള്ള ആരോഗ്യമെങ്കിലും നമുക്കുണ്ട്. വേണ്ട, നമ്മുടെ വീടും പരിസരവും അയൽവക്കക്കാരോടത് ബോധവൽക്കരിച്ച് അവരുടെ വീടും പരിസരമൊക്കെ, പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, എലിപ്പനി, കോവിഡ് ഒക്കെ ആയിട്ട് മൊത്തത്തിൽ എല്ലാം പൈ കിടക്കുന്ന സമയമാണ്. അപ്പോൾ വൃത്തിയുടെ കാര്യത്തിലെങ്കിലും നമ്മുടെ സമൂഹത്തിന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കേൾക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ? അധികം ആരും ചിന്തിക്കാനിടയില്ലാത്ത ഒരു പോയിന്റാണ്. അതായത് പിന്നെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഗുണമുണ്ടാവണം. നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ വഴി അവർക്ക് ഗുണമുണ്ടാകും. അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനോ, ചിരിപ്പിക്കാനോ, ആശ്വസിപ്പിക്കാനോ, അവർക്ക് തണലാകാനോ, അല്ലെങ്കിൽ അവർക്ക് നിഴലാകാനോ, അവരെ ഏതെങ്കിലും തരത്തിൽ അങ്ങേയറ്റം അറ്റാച്ച്ഡ് ആക്കാനോ നമുക്ക് പറ്റുന്നുണ്ടോ? അതോ നമ്മൾ ചെല്ലുമ്പോഴേ അവർ ഓഫാവുകയാണ്? അങ്ങനെ ഓഫ് ആവുകയാണ് എങ്കിൽ നമ്മൾ അതൊന്നുകൂടെ ചിന്തിക്കണം. എന്നിട്ട് നാളെ മുതൽ നമ്മൾ അങ്ങനെ തീരുമാനിച്ചാൽ മതി, നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ എല്ലാവരും നല്ല പ്രകാശത്തിലിരിക്കണം. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ബന്ധങ്ങൾക്ക്, നമ്മുടെ ചുറ്റുമുള്ള സൗഹൃദങ്ങൾക്ക്, ബന്ധങ്ങൾക്ക് ഒക്കെ പോസിറ്റിവിറ്റി ആണോ കിട്ടുന്നത്, നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. അതുപോലെ നാലാമത്തേതും അധികം ആരും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ഒരു പോയിന്റാണ്, ഈ സഹജീവികളുണ്ടല്ലോ, വളർത്തു മൃഗങ്ങൾ, അതുങ്ങളോട് നമ്മുടെ പെരുമാറ്റം എങ്ങനെ? വഴിയേ പോകുന്നൊരു പട്ടി നമ്മൾ ഉപദ്രവിക്കാൻ വന്നില്ലെങ്കിൽ നമ്മൾ കല്ലെടുത്തെറിയാറുണ്ടോ? ചുമ്മാ പോകുന്ന ഒരു ജീവിയെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഉണ്ടോ? എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട് കേട്ടോ, പുള്ളി പുള്ളിയുടെ വീടിന് ചുറ്റും ഇലക്ട്രിക് വേലിയൊക്കെ കിട്ടിയിട്ട് പൂച്ചയെ കറണ്ടടിപ്പിച്ചിട്ടുണ്ട്. വെറുതെ പറഞ്ഞല്ലേ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് പുള്ളി അത് ഉച്ചിരി കൂടെ വളർന്നപ്പോൾ നല്ല ബോധമൊക്കെ വന്നപ്പോൾ ഉപദേശങ്ങളെ കിട്ടിയപ്പോൾ അത് മാറ്റി. എന്നിരുന്നാലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ഈ സഹജീവികളോട് ഒരു എന്തെങ്കിലും ദേഷ്യം നിങ്ങൾക്കുണ്ടോ? എനിക്കത് മാറ്റൂ, നിങ്ങളൊരു നല്ല മനുഷ്യനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സഹജീവികളെ അങ്ങേയറ്റം കാരുണ്യത്തോടു കൂടി നമ്മൾ നോക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. 5th point, ഓരോ മനുഷ്യരുടെയും, ഉമ്മ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ലൊരു പോയിന്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഓരോ മനുഷ്യൻ്റെയും ജീവിതവും ആരോഗ്യവും അവനവൻ്റെ ഉത്തരവാദിത്വമാണ്. അതിപ്പോൾ എൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയാണെങ്കിൽ അതിൻ്റെ ഒരു 90% എൻ്റെ കയ്യിരിപ്പുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം ദേഹമൊക്കെ ഒന്ന് അനങ്ങുക പോലെയുള്ള കാര്യങ്ങൾ വിട്ടുപോകുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അഥവാ ഈ 5 പോയിന്റുകളിൽ ഏതെങ്കിലുമൊക്കെ മിസ്സായാലും നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ, നമ്മളത് നോക്കിയിട്ട് ശരിയാക്കും. അത്ര തന്നെ അല്ല, മഴ പെയ്തപ്പോൾ ഉമ്മയെ ഓർത്ത് ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. അതിനുവേണ്ടിയിട്ട് വന്നാൽ വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് നാളെ വീണ്ടും നമ്മൾ കാണിക്കണം. അതുവരെ പ്രകാശം പരക്കണം.